പേഴ്സണലി ത്രില്ലർ ഫിലിംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പോലും ഓരോ ത്രില്ലർ ഫിലിം കാണുമ്പോൾ പോലും അതിൻ്റെ സ്റ്റോറി പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്ക് നൈസായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെയൊന്നും ആ ഒരു ഫിലിമിൻ്റെ എൻഡിങ്ങിൽ പോലും വന്നിട്ടില്ലെങ്കിൽ ആ ഫിലിം തരുന്ന ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ഫിലിമിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സീ ഫൈവിലൂടെ പുറത്തു വന്ന് അവൻ ബാർച്ച് ഡയറക്ടർ ചെയ്യുള്ള സൈലൻസ് എന്ന് പറയുന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് അപ്പ് ഇറ്റ്സ് ഗുഡ്, ആം വൈസ് മാർക്ക് ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു ഫിലിമിന്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയാം. പൂജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒരു ദിവസം കാണാതെ വന്നു, പിന്നീട് ഈ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതായിട്ടും കണ്ടെത്തുന്നുണ്ട്. ഇതന്വേഷിക്കാൻ വരുന്ന ACP അവിനാശ് വർമ്മ നമ്മുടെ മനോജ് ബാജ്പേയ് അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നീട് അദ്ദേഹം ഈ ഒരു മർഡർ മിസ്റ്ററി എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നതാണ് ഈ ഒരു ഫിലിമിന്റെ പ്രധാന ഹൈലൈറ്റ്. പോസിറ്റീവ്സ് പറയല്ലേ, നമ്പർ വൺ മനോജ് ബാജ്പേയുടെ പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിന്റെ എൻട്രി മുതൽക്ക് അദ്ദേഹം നൈസായിരുന്നു. കാരണം ആ ഒരു സീന് ഹാൻഡിൽ ചെയ്ത് വെച്ച രീതികളൊക്കെ കൊള്ളാൻ വരും, നല്ല ത്രില്ലും കാര്യങ്ങളൊക്കെ എൻട്രി സീൻ മുതൽക്കേ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫിലിമിന്റെ ഡയറക്ടർ ഫാമിലി മാൻ കണ്ടിട്ടാണോ മനോജ് ബാജ്പേയിക്ക് ഈ ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്തത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അങ്ങനത്തെ ഷെയ്ഡുകളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ്, ഡയലോഗ് ഡെലിവറി എല്ലാം കൊണ്ടും അദ്ദേഹം കിട്ടുന്നതായിരുന്നു. ആൻഡ് പെർഫോമൻസ് വൈസ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്പർ ടു, ഈ ഫിലിമിന്റെ സ്ക്രീൻ പ്ലേ ആണ്. യൂഷ്വലി ഒരു ത്രില്ലർ ഫിലിമിൽ കാണാൻ പറ്റുന്ന അങ്ങനത്തെ യൂഷ്വൽ സംഭവങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേയിൽ വന്നിരുന്നെങ്കിൽ പോലും എക്സിക്യൂഷൻ നല്ലതായിരുന്നു. പിന്നെ കൊണ്ടുവരുന്ന ഓരോ എലമെൻറ്റും വെച്ചിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഉണ്ടായിരുന്നു. നമ്പർ 3, ഈ ഫിലിമിൻ്റെ പ്ലോട്ട് ഡെവലപ്മെൻ്റ് ആണ്. ഈ ഫിലിം തുടങ്ങുന്നത് മുതൽക്ക് ഒരു സ്ലോ ബേൺ ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കുറച്ചധികം സമയമൊക്കെ എടുക്കുന്നുണ്ട്. എന്നെങ്കിൽ പോലും ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഈ ഫിലിം നൈസാണ്. വരുന്ന ഓരോ സെഗ്മെൻസും വെച്ചിട്ടും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എല്ലാ പ്ലോട്ട് സിറ്റുവേഷൻസും അത്രയും കാര്യമായ രീതിയിൽ ഹാൻഡിൽ ചെയ്തെടുക്കാൻ ഈ ഒരു ഫിലിമിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഓവറോൾ അതെല്ലാം നല്ലതായിരുന്നു. ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന കാര്യത്തിൽ ഈ ഫിലിം വിജയിച്ചിട്ടുണ്ട്. ഈ ഫിലിമിൽ പോസിറ്റീവായിട്ട് പറയാൻ ഇതൊക്കെ തന്നെയാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയാം. ഈ ഫിലിം നെഗറ്റീവായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് BGM മാത്രം വരുന്നൊരു പ്രശ്നമാണ്. BGMsന്റെ കേസ് പറയുമ്പോൾ ഈ ഫിലിമിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു BGM ഇല്ലാത്തത് എനിക്കത് വല്ലാത്തൊരു കല്ലുകടിയായിട്ട് തോന്നി. അതെന്തുകൊണ്ടെന്ന് വെച്ചാലും പ്രത്യേകിച്ചൊരു ത്രില്ലർ ഫിലിമിനൊക്കെ അതിപ്പോൾ സ്റ്റോറി എങ്ങനെയാണെങ്കിൽ പോലും BGMsന് തരാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് ചെറുതൊന്നുമല്ല. കാരണം അത്രയും അടിപൊളി സെഗ്മെൻ്റൊക്കെ കയറി വരുമ്പോൾ ഒരു നല്ല BGMഉം കൂടി ഒപ്പം ഉണ്ടെങ്കിൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന സംഭവം അത് മുകളിലോട്ടൊക്കെ നിൽക്കും, സീൻ അത്രയും ഗംഭീരമാണെങ്കിൽ. അപ്പോൾ ഇതിന് നല്ല അത്രയും പറയാൻ പറ്റുന്ന സെഗ്മെൻസൊക്കെ വരുമ്പോൾ പോലും ഈ നല്ലൊരു BGM ഇല്ലാത്തൊരു പ്രശ്നം എനിക്ക് പലയിടത്തും തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഉള്ളത് കാരണം അത് വല്ലാത്തൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഓവറോൾ സൈലൻസ് എന്ന് പറയുന്ന ഫിലിം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ത്രില്ലറാണ്. അങ്ങനത്തെ രീതിയിൽ ഡീസൻ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ത്രില്ലറാണ്. ആൻഡ് നമുക്ക് ഈ ഒരു വീക്കെൻഡിൽ ചെയ്യാൻ കുറേ അധികം റിവ്യൂസ് ഉണ്ട്. കാരണം അത്രയധികം കണ്ടമാനം റിലീസുകൾ ഈ ഒരു വീക്കെൻഡിൽ വന്നിട്ടുണ്ട്. കണ്ടമാനം ഫിലിംസും ഉണ്ട്, കണ്ടമാനം സീരീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.